വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പ്രശസ്ത നടനും നർത്തകനുമായ പ്രഭുദേവ രണ്ടാമതും വിവാഹിതനാവാൻ പോകുന്നു എന്ന വാർത്ത വ്യാപകമായി വൈറലായിരുന്നു കഴിഞ്ഞ ആഴ്ച മുതലാണ് താരത്തിന്റെ വിവാഹകാര്യം വീണ്ടും ചർച്ചയായത് സഹോദരിയുടെ മകളെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെന്നും അനന്തരവളുമായി പ്രഭുദേവ പ്രണയത്തിലായിരുന്നുവെന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നത് പ്രഭുദേവെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോ ഇതുവരെ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ഇത്രയും ദിവസം വന്ന വാർത്തകൾ തെറ്റാണെന്നും താരത്തിന്റെ വിവാഹം നേരത്തെ തന്നെ കഴിഞ്ഞുവെന്നുമുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് പ്രഭുദേവയുടെ വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് ബീഹാർ സ്വദേശിനിയായ ഫിസിയോതെറാപ്പിസ്റ്റുമായി സെപ്റ്റംബറിൽ തന്നെ പ്രഭുദേവയുടെ വിവാഹം കഴിഞ്ഞു മുംബൈയിലുള്ള താരത്തിന്റെ വസ്തിൽ വെച്ച് വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹമെന്നും ഇരുവരും ഇരുവരുമിപ്പോൾ ചെന്നൈയിലാണുള്ളതെന്നും ഇന്ത്യ ടുഡേ പറയുന്നു പുറം വേദനയുമായി ബന്ധപ്പെട്ടാണ് താരം ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുന്നത് ചികിത്സയുടെ ഭാഗമായി ഇരുവരും നിരന്തരം കണ്ടിരുന്നു അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയത്തിലെത്തുകയായിരുന്നു ഒടുവിൽ വിവാഹിതരുമായി ഇതുവരെ പ്രചരിച്ചതുപ്രകാരം അനന്തരവളല്ല പ്രഭുദേവയുടെ വധുവായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ വ്യക്തമാവുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരും സിനിമാ പ്രേമികളും വിവാഹ വാർത്തകൾ വന്നെങ്കിലും ഇതുവരെയും പാപ്പരാസികളുടെ കണ്ണിൽപ്പെടാതെ താരം രക്ഷപ്പെടുകയായിരുന്നു നർത്തകിയായിരുന്ന രംലത്തിനെയാണ് പ്രഭുദേവ് ആദ്യം വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹം മുസ്ലിം മതവിശ്വാസിയായിരുന്ന റംലത്ത് താരത്തെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി ഹിന്ദു മതത്തിലേക്ക് വരികയും ലത എന്ന മാറ്റുകയും ചെയ്തിരുന്നു ഇരുവർക്കും മൂന്ന് ആൺമക്കളാണ് ഒരാൾ ക്യാൻസർ ബാധിച്ചു മരിച്ചെങ്കിലും രണ്ടു മക്കൾക്കൊപ്പം കഴിയുകയായിരുന്നു തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുമായിട്ടുള്ള പ്രഭുദേവിയുടെ പ്രണയമാണ് ഇവരുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കിയത് ഭർത്താവിനെ വീട്ടു കിട്ടണമെന്ന ആവശ്യമായി രംലത്ത് രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വൈകാതെ നയൻതാരയുമായിട്ടും താരം ബന്ധം ഉപേക്ഷിച്ചു ഇപ്പോഴുള്ള വിവാഹം സത്യമാണോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി